ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ച് മെത്രാപ്പൊലിത്ത അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര നിരണം സെന്റ് തോമസ് പള്ളിയിലെത്തി. രാത്രിയോടെ വിലാപയാത്ര ബിലീവേഴ്സ് ചേർച്ച് ആസ്ഥാനത്ത് എത്തും. കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? അളവനന്ദ അത്തനേഷ്യസ് യോഹാന്റെ ജന്മനാടാണ് നിരണം. അവിടേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരം എത്തിയിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ വിശ്വാസ സമൂഹം, ബന്ധുക്കളൊപ്പം തന്നെ നാട്ടുകാരടക്കം നിരവധി ആളുകൾ അന്തിമ പുലർച്ചെ കൊച്ചിയിലെത്തിയ ഭൗതികദേഹമാണ് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ വിശ്വാസ സമൂഹം നൽകി അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങി. ഒടുവിൽ ഇപ്പോൾ ജന്മനാടായ നിരണത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടുന്ന് ഇറക്കി അദ്ദേഹത്തിന്റെ ഈ ജന്മനാട്ടിലെ സെന്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിൽ അല്പസമയം ശുശ്രൂഷ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തിരുവല്ല നഗരത്തിൽ പൗരാവലിയുടെ അന്ത്യാഞ്ജലി. അതിനുശേഷമാകും ഉത്തപ്പുഴയിലെ സഭ ആസ്ഥാനത്തേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക. ഇനി നാളെ രാവിലെ 1 വൈകിട്ട് 9 മണിവരെയും കൺവെൻഷൻ സെന്ററിൽ, ബിലീവേഴ്സ് ആസ്ഥാനത്തെ കൺവെൻഷൻ സെന്ററിലാകും പൊതുദർശനം. മറ്റന്നാളാണ് ഈ കബറടക്ക ചടങ്ങുകൾ നടക്കുക. മറ്റന്നാൾ ഉച്ചയോടുകൂടി കബറടക്ക ചടങ്ങുകൾ പൂർത്തിയാകും. അമേരിക്കയിൽ വെച്ച് വാഹന അപകടത്തിൽ അത്തനേഷ്യസ് യോഹാന്റെ വേർപാട് സഭയെ ആകെ സമൂഹത്തെ ആകെ ഞെട്ടിച്ച സാഹചര്യം. അതിൽ നിന്നാണ് പിന്നീട് ആ ദുഃഖത്തിന് പോലും വിശ്വാസികൾ മോചിതരായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് ഇപ്പോൾ ഭൗതികദേഹം എത്തിയിരിക്കുകയാണ്. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിയത്.